നമസ്കാരം കെസിവി ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേരള കോൺഗ്രസ് സ്ഥാപക നേതാക്കളിൽ ഒരാളും ചങ്ങനാശ്ശേരി മുൻ എംഎൽഎയും മന്ത്രിയുമായിരുന്ന കെ ജെ ചാക്കോ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെയായിരുന്നു അന്ത്യം സംസ്കാരം ബുധനാഴ്ച സംസ്ഥാനത്തെ തിങ്കളാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത 5692 പേർക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.53% നിയന്ത്രണങ്ങൾ കർശനമാക്കി സംസ്ഥാന സർക്കാർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തി പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായുള്ള പരിപാടിയിലും ഗവർണർ പങ്കെടുത്തു വാർത്തകൾ വിശദമായി കേരള കോൺഗ്രസ് സ്ഥാപക നേതാക്കളിൽ ഒരാളും ചങ്ങനാശ്ശേരി മുൻ എംഎൽഎയും മന്ത്രിയുമായിരുന്ന കെ ജെ ചാക്കോ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെയായിരുന്നു അന്ത്യം 91 വയസ്സായിരുന്നു സംസ്കാരം ബുധനാഴ്ച 1930 മാർച്ച് 3-നായിരുന്നു കെ ജെ ചാക്കോയുടെ ജനനം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ കെ ജെ ചാക്കോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരവേ 1959 ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കെ ജെ ചാക്കോയ്ക്ക് 1962 മുതൽ 67 വരെ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു 1965 70 77 എന്നീ വർഷങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും വിജയിച്ചു 1979 കുറച്ച് നാളുകളിൽ സി എച്ച് മുഹമ്മദ് കോയ മന്ത്രിസഭയിൽ റവന്യൂ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു കെ ജെ ചാക്കോ പെസറ വ്യാഴം പൊതു അവധിയായി മാറ്റണമെന്ന ആവശ്യം അംഗീകരിക്കുന്നതിൽ കെ ജെ ചാക്കോ നിർണായക പങ്കാണ് വഹിച്ചത് 1964 കേരള കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ അതിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി മാറുകയായിരുന്നു കെ ജെ ചാക്കോ ചങ്ങനാശ്ശേരിയെ കേരള കോൺഗ്രസിൻ്റെ പ്രധാന തട്ടകമാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവാണ് കെ ജെ ചാക്കോ എന്ന് കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗവും LDF സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ അഭിപ്രായപ്പെട്ടു കെ ജെ ചാക്കോയുടെ നിര്യാണത്തിൽ ജോബ് മൈക്കിൾ അനുശോചനമറിയിച്ചു കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു കെ ജെ ചാക്കോ എന്ന് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ അനുസ്മരിച്ചു കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ചങ്ങനാശ്ശേരിയിൽ ആഴത്തിൽ വേരോടാൻ സാധിച്ചതിന് പിന്നിൽ കെ ജെ ചാക്കോയുടെ പ്രവർത്തനങ്ങളാണെന്നും ജോബ് മൈക്കിൾ പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായിരുന്ന കെ ജെ ചാക്കോ ചാക്കോച്ചി നമ്മളെല്ലാവരെയും വിട്ടുപിരിഞ്ഞിരിക്കുന്നു ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ജനനേതാവായിരുന്നു അദ്ദേഹം 12 വർഷക്കാലം ചങ്ങനാശ്ശേരി MLA അതുകൊണ്ട് കുറേ നാൾ കേരളത്തിൻ്റെ മന്ത്രിയുമായി വളരെ നന്നായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ചാക്കോച്ചിയായിരുന്നു കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കന്മാരൊരാളും 64 തൊട്ട് ഈ പ്രസ്ഥാനത്തെ ചങ്ങനാശ്ശേരിയിൽ നന്നായി വേരോടിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു ബഹുമാനായ കെ ജെ ചാക്കോ അദ്ദേഹത്തിൻ്റെ നിര്യാണം നമുക്കെല്ലാവർക്കും തീരാ നഷ്ടമാണ് അദ്ദേഹം കാട്ടിത്തന്ന വഴികൾ സത്യസന്ധതയും അതോടൊപ്പം തന്നെ അഴിമതിരഹിതവുമായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ചാക്കോച്ചി അദ്ദേഹത്തിന് എൻ്റെ നിര്യാണത്തിൽ എൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു കേരള കോൺഗ്രസ് എമ്മിൻ്റെയും ദുഃഖം രേഖപ്പെടുത്തുന്നു കെ ജെ ചാക്കോയുടെ നിര്യാണത്തിൽ വ്യക്തിപരമായും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പേരിലുമുള്ള അനുശോചനം ജോബ് മൈക്കിൾ അറിയിച്ചു സംസ്ഥാനത്ത് തിങ്കളാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 5692 പേർക്ക് ആശങ്ക ഉയർത്തി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ വൻ വർധന കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45417 സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.53%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 11 മരണങ്ങൾ കൂടി കോവിഡ് 19 മൂലമെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ മരണസംഖ്യ 4794 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 188 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരും 5088 പേർക്ക് സമ്പർക്ക രോഗബാധയുമാണ് 393 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല 23 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2474 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായതോടെ ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം 47596 ആയി
കോട്ടയം ജില്ലയിൽ 407 പേർക്കും ആലപ്പുഴയിൽ 340 പേർക്കും പത്തനംതിട്ടയിൽ 148 പേർക്കും തിങ്കളാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചു. കോട്ടയം 381, ആലപ്പുഴ 329, പത്തനംതിട്ട 131 എന്നിങ്ങനെയാണ് സമ്പർക്ക രോഗികളുടെ എണ്ണം. പത്തനംതിട്ടയിൽ 68 പേരും ആലപ്പുഴയിൽ 196 പേരും കോട്ടയത്ത് 337 പേരും തിങ്കളാഴ്ച കോവിഡിൽ നിന്നും മുക്തി നേടി. അതേസമയം കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ. പൊതുപരിപാടികളിൽ 200 പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഹോട്ടലുകളും കടകളും രാത്രി 9 വരെ മാത്രമേ പ്രവർത്തിക്കാവൂവെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് രണ്ടാം തരംഗം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും ആലപ്പുഴ നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് ആരംഭിച്ചു. വാക്സി ഡ്രൈവ് 2021 എന്ന പേരിലാണ് ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത്. 45 വയസ്സിനു മുകളിൽ പ്രായമുള്ള എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാധ്യക്ഷ സൗമ്യരാജ് പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെയും ആലപ്പുഴ നഗരസഭയുടെയും നേതൃത്വത്തിലാണ് 52 വാർഡിലായിട്ട് ഒരു മാസ് വാക്സിനേഷൻ ക്യാമ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വാക്സി ഡ്രൈവ് 2021 എന്ന പേര് കൊടുത്തുകൊണ്ട് നമ്മൾ വാക്സിനേഷൻ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, അവരെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പലർക്കും ഹോസ്പിറ്റലുകളിൽ പോയി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തിരക്കാണ് എന്നുള്ളതാണ് ഒരു കാരണം പറയുന്നത്. പിന്നെ ആശങ്കകളുണ്ട്. ഇതൊക്കെ ഒഴിവാക്കി വാർഡ് ബേസിലായിട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല റെസ്പോൺസാണ്. അവർക്കൊരു കോൺഫിഡൻസ് കൂടി നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും ഒരാശങ്കയുടെയും കാര്യമില്ല എന്നുള്ളത് നമ്മൾ അവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അവർക്ക് വേണ്ട കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. ഇത് 6 ദിവസം കൊണ്ട് മാക്സിമം 52 വാർഡ് കവർ ചെയ്യാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ടെസ്റ്റ് കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. ടെസ്റ്റ് നാളെ 1 ദിവസം കൊണ്ട് 52 വാർഡിലെ 7 വാഹനങ്ങളിലായി ഒരു ഡ്രൈവ് പോലെ സംഘടിപ്പിച്ച് ചെയ്യുകയാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരസഭ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആർ വിനീത, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇരവുകാട് ടെമ്പിൾ ഓഫ് ഇംഗ്ലീഷ് സ്കൂളിലാണ് വാക്സി ഡ്രൈവ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പിൽ വിവിധ വാർഡുകളിൽ നിന്നായി 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ വാക്സിൻ സ്വീകരിക്കാനെത്തിയിരുന്നു. ആധാർ കാർഡ് കയ്യിൽ കരുതിയാണ് എല്ലാവരും വാക്സിനേഷൻ ക്യാമ്പിൽ എത്തിച്ചേർന്നത്. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ജെസു വർഗീസ്, ഡോക്ടർ ഷെറിൻ വർഗീസ് എന്നിവരും ആരോഗ്യ പ്രവർത്തകരും വാക്സിനേഷന് നേതൃത്വം നൽകി. വിവാഹം, ചരമം തുടങ്ങി ജനങ്ങൾ ഒത്തുകൂടുന്ന ചടങ്ങുകൾ വാർഡ് കൗൺസിലർ മുഖേന നഗരസഭയിൽ അറിയിക്കണമെന്ന കർശന നിർദ്ദേശവും ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശബരിമല സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തി. ഇരുമുടി കെട്ടുമേന്തി മല ചവിട്ടിയാണ് ഗവർണർ ശബരീശനെ കാണാൻ സന്നിധാനത്തെത്തിയത്. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായുള്ള പരിപാടിയിലും പങ്കെടുത്ത ശേഷമാണ് ഗവർണർ മടങ്ങിയത്. ഞായറാഴ്ച വൈകുന്നേരം പമ്പയിലെത്തിയ ഗവർണർ അല്പസമയം വിശ്രമിച്ച ശേഷം ഇളയ മകൻ കബീർ ആരിഫിനൊപ്പം ഇരുമുടി നിറച്ചു. ഇരുമുടി കെട്ടുമേന്തി സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഇവർ മല ചവിട്ടിയത്. 7 മണിക്ക് ശേഷം വലിയ നടപ്പന്തലിലെത്തിയ ഗവർണറെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എൻ വാസു, ബോർഡ് അംഗം അഡ്വക്കറ്റ് കെ എസ് രവി, ദേവസ്വം കമ്മീഷണർ ബി എസ് തിരുമേനി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പടിപൂജയ്ക്ക് ശേഷം 8:17 ഇരുമുടി കെട്ടുമേന്തി 18-ാം പടി കയറിയാണ് ദർശനം നടത്തിയത്. ഹരിവരാസനം ചൊല്ലി നടയടച്ച ശേഷം ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങിയ ഗവർണർ തിങ്കളാഴ്ച രാവിലെ വീണ്ടും ദർശനം നടത്തി. തുടർന്ന് പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായ ശുചീകരണ പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കാളിയായി. പുണ്യം പൂങ്കാവനത്തിന്റെ ഓഫീസ് സന്ദർശിച്ച ഗവർണർ ഓഫീസ് രജിസ്റ്ററിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയതും ശ്രദ്ധേയമായി. രാവിലെ 9 മണിയോടെ ശബരിമല മാളികപ്പുറത്തെ മണിമണ്ഡപത്തിന് തൊട്ടടുത്തായി ചന്ദനത്തൈ നട്ടുനനച്ചു. ശബരിമല ദർശനത്തിനായി മികച്ച സൗകര്യമൊരുക്കിയ ദേവസ്വം ബോർഡിനോടും ജീവനക്കാരോടുമുള്ള നന്ദി അറിയിക്കാനും അദ്ദേഹം മറന്നില്ല. ഇനിയും ശബരിമല ദർശനത്തിനായി എത്തണമെന്ന ആഗ്രഹവും പങ്കുവച്ചാണ് 9:50 ഗവർണർ മലയിറങ്ങിയത്. ആലപ്പുഴ വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചു. ആലപ്പുഴയിലെ ഏറ്റവും വലിയ സഹകരണ നീതി മെഡിക്കൽ സ്റ്റോറാണിത്. തിങ്കളാഴ്ച രാവിലെ 9:30 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ചകളിലും മെഡിക്കൽ സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കും. മരുന്നുകൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ വിൽപ്പന ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സൗമ്യരാജ് നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ സംഘം പ്രസിഡന്റ് കമാലയം മാക്കിയിൽ അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ, പ്രതിപക്ഷ നേതാവ് ഇല്ലിക്കൽ കുഞ്ഞുമോൻ, കൗൺസിലർമാരായ കവിത ടീച്ചർ, ബി നസീർ, നസീർ പുന്നയ്ക്കൽ, സംഘം സെക്രട്ടറി എ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. സഹകരണ വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് ശ്രീ കമാല മാക്കിയുടെ അധ്യക്ഷനായിട്ടുള്ള ഈ
വ്യാപാര വ്യവസായ സഹകരണ സംഘം ആരംഭിച്ചത്. രീതിയിൽ മനിഫെസ്റ്റോയിലുള്ള സഹകരണ മേഖലയിൽ തുടങ്ങാൻ തീരുമാനിച്ചു. കേരളത്തിലെ പല ഭാഗങ്ങളിലും ധാരാളം രീതി മനിഫെസ്റ്റോ തുടങ്ങിയിരുന്നു. നല്ല നിലയിൽ നോക്കി നടക്കിയതെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സാമൂഹികമായിട്ടുള്ള പ്രാധാന്യമാണ് പറയുന്നത്. മരുന്നുകൾ ഉപയോഗിക്കാത്ത ഒരു വീട് ഇപ്പോൾ കേരളത്തിലുണ്ടാകും. നമ്മുടെ സാമൂഹ്യ വളർച്ച, രാഷ്ട്രീയ വളർച്ച, വിദ്യാഭ്യാസപരമായ മുന്നേറ്റം ഇതെല്ലാം നമ്മുടെ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്. ആരോഗ്യ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ജീവിത വൃത്തിയായി ഉത്തരവാദിത്തമായി. കേരളത്തിലെ ഏറ്റവും വലിയ വെർച്വൽ യൂത്ത് ഫെസ്റ്റിവലായി സംഘടിപ്പിച്ച രംഗിന് സമാപനമായി. 15 ദിവസങ്ങളിലായി നടത്തിയ പരിപാടിയിൽ 1000-ലധികം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. കൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലായിരുന്നു യൂത്ത് ഫെസ്റ്റിവൽ. 3 കാറ്റഗറികളിലായി 150 ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ. മത്സരങ്ങളിൽ ഓൺലൈനായി പങ്കെടുത്ത് വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് ആലപ്പുഴ കലവൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ AM ആരിഫ് MB ഉദ്ഘാടനം ചെയ്തു. സ്വപ്നത്തിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് കണ്ടത് അവിടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ടതായിരുന്നു സാക്ഷ്യപത്രം. അപ്പം അതുകൊണ്ട് അദ്ദേഹം നമുക്ക് കാണിച്ചിരുന്ന വരച്ചിട്ട മാതൃക നമുക്ക് മുന്നോട്ട് പിടിക്കാൻ, പ്രതിസന്ധികളെ അതിജീവിക്കാൻ, വെല്ലുവിളികളെ അതിജീവിക്കാൻ ഒക്കെ നമുക്ക് കരുത്ത് പകരുന്ന സന്ദേശമാണ് അദ്ദേഹം പറയുന്നത്. കൈസ് ഫൗണ്ടേഷൻ്റെ മാർഗദർശനം അതാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം കാണുക, യാഥാർത്ഥ്യമാകുക എന്ന വലിയ ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുക്കുന്നത്. കൈസ് ഫൗണ്ടേഷൻ്റെ ഏത് പ്രവൃത്തിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസമാണ്. കാരണം പ്രതിസന്ധി നേരിട്ട ഭക്ഷ്യ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരും. കോവിഡ് കാലത്ത് നമ്മൾ വയലേകങ്ങളിലേക്കോ കൃഷിയിടങ്ങളിലേക്കോ ഇറങ്ങിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടാകും. അത് കണക്കാക്കി സുഭിക്ഷ കേരളം എന്ന പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചപ്പോൾ അതോടൊപ്പം പുനർജ്ജനി എന്ന പദ്ധതിയുമായി കൈസ് ഫൗണ്ടേഷൻ മുന്നോട്ട് വന്നതാണോ ശരി, അതാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പറയും ഭക്ഷണമില്ലാതെ ദുർവിശ്യം. വിവിധ മേഖലകളിൽ പ്രശസ്തരായ നീലിൻ സാൻഡ്ര, ഹാഫിസ് സജീവ്, അജിത് അശോകൻ, അർജുൻ സുന്ദരേശൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കൈറ്റ്സ് ഫൗണ്ടേഷൻ സെക്രട്ടറി എഡ്വിൻ ജോസ്, ഫൗണ്ടേഷൻ മീഡിയ ഡയറക്ടർ വിഷ്ണു ഉല്ലാസ്, ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർമാരായ ഹീര പരേഷ്, എം മീനാക്ഷി, കലവൂർ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് VT അജയകുമാർ എന്നിവർ സംസാരിച്ചു. പെസ്ട്രോ ഫോർട്ടെ ബാൻഡിൻ്റെ സംഗീത ബിരുന്നും ഇതോടൊപ്പം നടത്തിയിരുന്നു. കൈറ്റ്സ് ഫൗണ്ടേഷൻ എന്ന NGO അടിസ്ഥാന സൗകര്യ വികസനം, കലാ സാംസ്കാരികം, പ്രകൃതി സംരക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ കഴിഞ്ഞ 2 വിലപ്പെട്ട സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കടയ്ക്കെതിരെയുള്ള വധഭീഷണിയിൽ പുരോഗമന കലാസാഹിത്യ സംഘം തകഴി ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു. ഇതിൻ്റെ ഭാഗമായി മങ്കൊമ്പ് തെക്കേക്കരയിൽ നടത്തിയ ഐക്യദാർഢ്യ സമ്മേളനം പുകാസ ജില്ലാ സെക്രട്ടറി ജോസഫ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ മുരുകൻ കാട്ടാക്കട എന്ന കവിയെ കേൾക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ മറ്റൊരു മുരുകനെ കുറിച്ച് കേട്ടു, പെരുമാൾ മുരുകൻ. അത് ഒരു 5 പെരുമാൾ മുരുകനെ കൊലപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലെയും അതിനടുത്ത സ്ഥലങ്ങളിലെയും ആളുകൾ രംഗത്തിറങ്ങി. ഇത് പെരുമാൾ മുരുകനെതിരെയോ ഇല്ലെങ്കിൽ ഈ മുരുകൻ കാട്ടാക്കടയ്ക്കെതിരെയോ മാത്രമുള്ളതല്ല, ഇത് കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ചരിത്രപരമായി ഈ കേരളത്തിലും ഇന്ത്യയിലും അതടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സാഹിത്യകാരന്മാരെ കൊലപ്പെടുത്തിയ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സഫ്ദർ ഹാഷ്മിയെ കൊലപ്പെടുത്തിയ സംഭവം നമുക്കറിയാം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു 1980-85 ആകുന്ന കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, സഫ്ദർ ഹാഷ്മിയും ഒരു പറ്റം ചെറുപ്പക്കാരും കൂടെ കൂടി അയാളുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ളവർ ചേർന്ന് ഡൽഹിയുടെ തെരുവിലെ തെരുവുനാട് അവതരിപ്പിച്ചുകൊണ്ട് സമയത്താണ് കോൺഗ്രസ്സുകാരാണ് സഫ്ദർ ഹാഷ്മിയെ കൊലപ്പെടുത്തിയത്. രാജ്യത്ത് പെരുമാൾ മുരുകനെപ്പോലെയും മുരുകൻ കാട്ടാക്കടയെപ്പോലെയും നിരവധി കലാകാരന്മാർ ഇത്തരം ഭീഷണികൾ നേരിടുന്നുണ്ട്. ബഹുമാനത്തോടെ കലാകാരന്മാരെ കണ്ടിരുന്ന നാടാണ് കേരളം. അതിൽ നിന്നൊക്കെ മാറി കലാകാരന്മാരെ അവഗണിക്കുകയും അപായപ്പെടുത്താൻ വരെ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നത് അതീവ ഗൗരവത്തോടെ കാണണമെന്നും ജോസഫ് ചാക്കോ പറഞ്ഞു. പുകാസ തകഴി ഏരിയ പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. PT ജോസഫ്, PE സജിമോൻ, KA പ്രമോദ്, സുജാത S നായർ എന്നിവർ സംസാരിച്ചു.
മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ചൊവ്വാഴ്ച മുട്ടാർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും വ്യാഴാഴ്ച മിത്രക്കരിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുമാണ് വാക്സിൻ നൽകുന്നത്. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് രാവിലെ 9 മുതൽ 2 വരെ ഈ കേന്ദ്രങ്ങളിൽ നിന്നും വാക്സിൻ സ്വീകരിക്കാമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഇടവേള കെസിബി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കണിക്കൊന്നയും കണിവെള്ളരിയും പൊൻപണവും കണി കാണാൻ ഒരു വിഷുപ്പുലരുകൂടി വരവായി. ഏവർക്കും ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. എല്ലാവിധ തടി, സ്റ്റീൽ, പ്ലാസ്റ്റിക് ഫർണിച്ചറുകളുടെയും പ്രമുഖ കമ്പനികളുടെ മെത്തകളുടെയും വിപുലമായ ശേഖരം. കൂടാതെ തടി ഉൽപ്പന്നങ്ങൾ സ്വന്തം പണിശാലയിൽ ആയുഷ്കാല ഗ്യാരണ്ടിയോടെ നിർമ്മിച്ചു നൽകുന്നു. ഇനി എന്തിനു പേടിക്കണം? ഗുണനിലവാരമുള്ള ഫർണിച്ചേഴ്സിനും പ്രമുഖ കമ്പനികളുടെ മെത്തകൾക്കുമായി സമീപിക്കുക. ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ, ശ്രീദേവി കോംപ്ലക്സ്, AC റോഡ്, മാമ്പുഴക്കരി, ആലപ്പുഴ. ഞങ്ങളുടെ വർക്ക്ഷോപ്പ് കൊച്ചുപുരയിൽ ഫർണിച്ചർ, തൃക്കുടിത്താനം, കിളിമല. ഫോൺ 9656685898. ഹലോ, എന്തായി? ക്യാഷ് റെഡിയായോ? സത്യായിട്ടും? നിന്റെ അമ്മയുടെ തീരുമാനം ശരി. പ്രിൻസിൽ നിന്ന് വാങ്ങിയ ഗോൾഡ് 916 ആയതുകൊണ്ട് അതിന് കൂടുതൽ പണം കിട്ടി. അതുകൊണ്ട് ഇനി നമ്മൾ ആദ്യം കണ്ട ആ വലിയ വില്ല തന്നെ വാങ്ങും. എന്റെ കരിയർ സെലക്ട് ചെയ്തത് അമ്മയോ അച്ഛനോ? അതെ. പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടിയില്ലേ? കല്യാണ ചെറുക്കനെയും നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തല്ലോ. വെഡിങ് ഡ്രസ് സെലക്ട് ചെയ്യുന്നത് ചെറുക്കന്റെ വീട്ടുകാര്. അപ്പൊ പിന്നെ എനിക്ക് സെലക്ട് ചെയ്യാൻ ഒന്നുണ്ട്, അതും അറിയാം. മക്കളുടെ മനസ്സറിഞ്ഞ് അവർക്ക് ശരിയായത് തിരഞ്ഞെടുത്ത് നൽകുവാൻ മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അമ്മേ, അമ്മയുടെ തീരുമാനമാ ശരി. നല്ലതെന്ന് തോന്നുന്നതല്ല, നല്ലതെന്ന് ഉറപ്പുള്ളതല്ലേ മുതിർന്നവർ തിരഞ്ഞെടുക്കേണ്ടത്? പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ഗജരാജൻ അമ്പലപ്പുഴ വിജയകൃഷ്ണന്റെ ചിതാഭസ്മം ചൊവ്വാഴ്ച രാവിലെ 11:45 വർക്കല പാപനാശിനിയിൽ നിമജ്ജനം ചെയ്യും. തിങ്കളാഴ്ച വൈകുന്നേരം 4:30 ആനപ്രമ്പാൽ ശ്രീധർമ്മശാസ്താക്ഷേത്രത്തിൽ നിന്നും ചിതാഭസ്മ നിമജ്ജന യാത്ര അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. റാന്നിയിൽ നിന്നും തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഗജരാജൻ വിജയകൃഷ്ണന്റെ ചിതാഭസ്മം ആനപ്രമ്പാൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ എത്തിച്ചത്. തുടർന്ന് ഇവിടെ നിന്നും ആനപ്രേമികളും ഭക്തജനങ്ങളും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ചിതാഭസ്മം കൊണ്ടുപോവുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 11:45 വർക്കല പാപനാശിനിയിൽ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാനാണ് സംഘാടകരുടെ തീരുമാനം. ഗജരാജനോടുള്ള ആദരസൂചകമായി നിരവധി ഭക്തജനങ്ങൾ ചിതാഭസ്മ കുംഭത്തിൽ പുഷ്പാർച്ചന നടത്തി. ഗജരാജൻ വിജയകൃഷ്ണൻ ചെരിഞ്ഞതിൽ ദുരൂഹതയുണ്ടെന്നും ചികിത്സാ പിഴവ് നടന്നിട്ടുണ്ടെന്നും ഭക്തജനങ്ങൾക്ക് പരാതിയുണ്ട്. ആറന്മുള സത്യവ്രതൻ സ്മാരക ട്രസ്റ്റിന്റെ 2021 സാഹിത്യ പുരസ്കാരം MR മാടപ്പള്ളിക്ക് ലഭിച്ചു. ഫലകവും പ്രശസ്തിപത്രവും ക്യാഷ് അവാർഡും അടങ്ങുന്നതാണ് പുരസ്കാരം. കവിയും ഗ്രന്ഥകാരനും വാഗ്മിയും അക്ഷരശ്ലോക ഗുരുനാഥനുമാണ് MR മാടപ്പള്ളി. കോട്ടയം അക്ഷരശ്രീ ശ്ലോകരംഗത്തിൻ്റെ സ്ഥാപകനും പരിശീലകനുമാണ് ഇദ്ദേഹം. കേരള ദീപ്തി മാസികയുടെ മുഖ്യ പത്രാധിപർ, കവിമൊഴി മാസികയുടെ പത്രാധിപ സമിതി അംഗം എന്നീ നിലകളിലും MR മാടപ്പള്ളി പ്രവർത്തിക്കുന്നുണ്ട്. കേരള അക്ഷരശ്ലോക അക്കാദമിയുടെ ചെയർമാനും റേഡിയോ മീഡിയ വില്ലേജിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ് MR. ഈ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്താണ് MR മാടപ്പള്ളിക്ക് പുരസ്കാരം നൽകുന്നതെന്ന് അവാർഡ് നിർണയ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. മാതൃപിതൃവേദി വെളിയനാട് സെന്റ് സേവിയേഴ്സ് യൂണിറ്റിന്റെ വാർഷികവും പ്രവർത്തന വർഷ ഉദ്ഘാടനവും ഞായറാഴ്ച നടത്തി. അതിരൂപത ഡയറക്ടർ ഫാദർ ജോസ് മുകളിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ പ്രഖ്യാപനത്തിന്റെ 150 വാർഷികമാണ്. 9 PO മാർപ്പാപ്പ സഭയുടെ ആഗോള കത്തോലിക്കാ സഭയുടെ സത്യക്ഷലനും കാവൽക്കാരനുമായിട്ട്
ഇന്നത്തെ പോലെ സമാനമായ ഒരു സാഹചര്യം അന്നുണ്ടായി. വലിയ യുദ്ധത്തിന് ശേഷവും യുദ്ധാനന്തര പ്രശ്നങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞിരുന്ന ഒരു സമൂഹത്തിൽ പള്ളിയിൽ പോലും ആളുകൾ വരാത്തത് ഒരു സ്ഥലത്ത് ഭൗതികമായും സാമ്പത്തികമായും തകർച്ച നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ വളരെയേറെ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും വഴക്കുകളും ഉണ്ടായിരുന്ന ഒരു സമയത്ത് എല്ലാം നിലച്ചുപോയിരിക്കുന്നു, ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ചിന്ത വന്നിടത്ത് വൈസ് പ്രസിഡന്റുമാരായ എം മാത്തുക്കുട്ടി, തങ്കമ്മ തോമസ് എന്നിവർ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന യോഗത്തിൽ യൂണിറ്റ് ഡയറക്ടർ വികാരി ഫാദർ ടിജോ പുത്തൻപറമ്പിൽ അധ്യക്ഷനായിരുന്നു. മാതൃവേദി ഫൊറോന സെക്രട്ടറി ബിന്ദു ആന്റണി വാർഷിക റിപ്പോർട്ടും പിതൃവേദി പ്രസിഡന്റ് ബിനു കുര്യാക്കോസ് കർമ്മ പദ്ധതി അവതരണവും നടത്തി. ഫൊറോന ആനിമേറ്റർ സിസ്റ്റർ ലിസ്യു കൊട്ടാരം, പിതൃവേദി ഫൊറോന പ്രസിഡന്റ് പി എം തോമസ്, മാതൃവേദി ഫൊറോന പ്രസിഡന്റ് മിനി ജെയിംസ്, ആനിമേറ്റർ സിസ്റ്റർ ജോൺ സിറ്റ എസ് എം എസ്, മാതൃവേദി പ്രസിഡന്റ് ജോളിമ സിബിച്ചൻ, ഫൊറോന കൗൺസിലർ ലൂസിയ മാസ്കറിയ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നാലോ അതിലധികമോ മക്കളുള്ള 50 വയസ്സിൽ താഴെ പ്രായമുള്ള ദമ്പതികളുടെ കുടുംബത്തെയും ഫാമിലി ബൈബിൾ ക്വിസ് വിജയികളെയും വനിതാ മത്സര വിജയികളെയും ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനവും ഇതോടനുബന്ധിച്ച് നടന്നു. കൈനഗരിയിൽ ഗുണ്ടാ നേതാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി. 2 കൊലപാതകം ഉൾപ്പെടെ 25-ലേറെ കേസുകളിൽ പ്രതിയായ പുന്നമട അഭിലാഷാണ് അടിയേറ്റ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 കൈനഗിരി തേവർക്കാട് വെള്ളാമത്ര റോഡിന് സമീപം ഭാര്യ വീടായ കുന്നുതറയിൽ വെച്ചാണ് അഭിലാഷ് ആക്രമിക്കപ്പെട്ടത്. അഭിലാഷിന്റെ സംഘത്തിലെ മുന്നംഗവും ഒട്ടേറെ കേസുകളിൽ പ്രതിയുമായ കൈനഗിരി സ്വദേശി മജു എന്നയാൾ വീടു കയറി ആക്രമിക്കുകയായിരുന്നുവെന്ന് നെടുമുടി പോലീസ് അറിയിച്ചു. ഗുരുതര പരിക്കേറ്റ അഭിലാഷിനെ ഭാര്യ ദീപ്തിയാണ് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. 11:30 മരണം സംഭവിക്കുകയായിരുന്നു. നെടുമുടി ആലപ്പുഴ നോർത്ത് സ്റ്റേഷനുകളിൽ 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ് അഭിലാഷ്. പുളിങ്ങുന്ന നെടുമുടി ആലപ്പുഴ സൗത്ത് നോർത്ത് സ്റ്റേഷനുകളിലായി 25 കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. കൈനഗരിയിൽ അനിയൻ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ കഴിഞ്ഞു നിൽക്കുകയായിരുന്നു അഭിലാഷ്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 4,355 രൂപ, പവന് 34,840 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് സ്ഥാപക നേതാക്കളിൽ ഒരാളും ചങ്ങനാശ്ശേരി മുൻ MLA മന്ത്രിയുമായിരുന്ന KJ ചാക്കോ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം ബുധനാഴ്ച. സംസ്ഥാനത്ത് തിങ്കളാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 5,692 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.53%. നിയന്ത്രണങ്ങൾ കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തി. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായുള്ള പരിപാടിയിലും ഗവർണർ പങ്കെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.